नमस्कार या चंद्रन राजवीर चेन्नई रंगवेदी अम्मू स्टेज विशन नाटक संघ स्थापक नेता या नाटककारी चौद्य उत्तर लिखण कई नतिा वर्षते एक् त्रिशूर् जिले त्रिप्रयार ग्राम स्वदेश कोाड़ ताकालिक स्टेज अवहित उपयोग और कुटिकली आद्यम या नाटक अदान आद्य नाटक अनुभव अम नाटक कूड़ा पढ़ी आग्रह पे मुदर्न नाटक प्रवर्तर बोमटि रंग सज्जीरण तुंग अनुब प्रवर्तन सहकु अगर वायनशाल वार्षिकोबंध मुदर्नवरवरीप नाटको उड़कम कमिटी तीन आाटक विजय और लहरी पड़ा अच्छा नाटकते कुछ कूड़ा पढ़ी पढ़ी आग्रह पे वायन और शील चुनाव नोवल वाईक कूट नाटक नाटक पठन वाईक नाटकते कुछ कूड़ा कूड़ा पढ़ी श्रमित तीर्च नाटक एपमें पक्षे नाटक ऐच्छिक विषय पढ़ि नाटकमें पावर कुट पश्चातमो साप्ति पश्चातमो कुटे अंगं या प्री डिग्री कई डिग्री पढ़ त्रिशूर् श्री केरलावर्म कॉलेज डिग्री की चेर अद महाभाग्यम कम केरला आद्य विद्यार्थि नाटक वेदिया कलिया रूपीरण आरलावर्म कॉलेज डिग्री की चेब कलिया प्रवर्तन पढ़न शेष ऐसी नाटक चर्चा मनोधर्माभिनय नाटक वायन अलती नाटक ऑडिटोरियम कोलजिपी अंबल तीर त्रिशूर् स्कूल ऑफ ड्राम रंगकल विद्यार्थी श्री जोस चिरमल प्रगलभन प्रशस्तन नाटक प्रवर्तन कलियर ऐकदेश मुपर नाटक कॉलेज ऑडिटोरियम अड़ेपर नाटक जोण अब्रहामि चंदा पटिणी मरण अग्निवर्ण मेरियोफेट अलंदे आलिवेस् वसान तुंग ई समय श्री जोस चिरमल स्कूल ऑफ ड्राम बिदी अद्हे सहपाड़ी मुरली मेनोन परमेश्वर शिवकर सहपाड़ी अद्हे बाल सूहत श्री एम आर बालचंद्रन सूहतुकोपम रूट संघटन रूपी स्वाभाविक कलियर अंगेल रूटि भागमा
ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നാടകത്തെ എത്തിക്കുക എന്ന ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു ജോസ് ചെയർമാനിനുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തൃശൂർ റൂട്ടും കാട്ടൂർ അനാമിക എന്ന സംഘടനയും സംയുക്തമായി 5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു നാടക പണിപ്പുര കാട്ടൂർ ഗ്രാമത്തിൽ നടത്തുകയുണ്ടായി. 5 മാസം നീണ്ടുനിന്ന ആ നാടകപ്പുരയിൽ എണ്ണപ്പെട്ട നാടകങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു. പണിപ്പുരയുടെ ഫണ്ട് റേസിംഗിന്റെ ഭാഗമായി ശ്രീ ജോസ് ചെറമൻ സംവിധാനം ചെയ്ത ഉൽപ്പന്തത്തിന്റെ സൂര്യവേട്ട എന്ന നാടകമാണ് അതിലെ പ്രധാനപ്പെട്ട നാടകം. ആ നാടകം ഫണ്ട് റേസിംഗിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അതിജീവനത്തിന്റെ ഭാഗമായി എനിക്ക് പ്രവാസ ജീവിതം ആരംഭിക്കേണ്ടി വന്നു. കേരളം വിട്ട് ആന്ധ്രാപ്രദേശത്തേക്കും അതിനുശേഷം ചെന്നൈയിലേക്കും തിരിച്ചു വരാൻ കഴിഞ്ഞു. 1996 അവസാന കാലഘട്ടത്തിലാണ് ഞാൻ ചെന്നൈയിലെത്തുന്നത്. ചെന്നൈയിലെത്തിയതിനു ശേഷം ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാടക സംഘത്തിന് രൂപം നൽകി, രംഗവേദി. 10 വർഷക്കാലം വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന രംഗവേദി ഒട്ടനവധി നാടകങ്ങൾ ചെന്നൈയിലും ചെന്നൈയുടെ പ്രാന്തപ്രദേശങ്ങളിലും ചെന്നൈക്ക് പുറത്തും അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പ്രാദേശികമായി ചെന്നൈയിലെ അറിയപ്പെടുന്ന ഒരു നാടക നടനും സിനിമാ നടനും ആയ ശ്രീ വള്ളത്തോൾ ഉണ്ണികൃഷ്ണനുമായി യോജിച്ച് മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകി. നാടകത്തെ ശാസ്ത്രീയമായി പഠിക്കുക, നാടക ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, നാടക ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതിന്റെ ആദ്യപടിയായി ഞങ്ങൾ അവതരിപ്പിച്ച നാടകമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തെ ഏകോപിപ്പിച്ച് മൃത്യുദേവോ ഭവ എന്ന പേരിൽ ചെന്നൈയിൽ ആ നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അമ്മൂസ് സ്റ്റേജ് വിഷൻ ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ് 2010 ഒക്ടോബർ 10 10 മണിക്ക് 10 നാടകം എന്ന ഒരു വ്യത്യസ്തമായ ഒരു നാടകാവതരണം ചെന്നൈയിൽ അരങ്ങേറി. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാടകം എന്റെ ജീവിതാവസാനം വരെ ഉണ്ടാകും. ശ്രീ ജോസ് ചെറമൻ എന്ന പ്രഗത്ഭനായ നാടക സംവിധായകൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ കൊളുത്തിവിട്ട ദീപശിഖ അതിന്റെ ഒരു അല്പം എന്റെ ഉള്ളിലും ജ്വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതാവസാനം വരെ എന്നോടൊപ്പം നാടകമുണ്ടായിരിക്കും. നാടകം തന്നെ ജീവിതം, ജീവിതം തന്നെ നാടകം. നന്ദി, നമസ്കാരം.